ഗ്രേസ് റേഡിയോ പ്രഭാത സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും കൽവരി ക്രൂശിലല്ലാതെ പ്രശംസിപ്പാറുമില്ല, കൽവരി ക്രൂശിലല്ലാതെ പ്രശംസിപ്പാറുമില്ല. എന്നെ വീണ്ടെടുപ്പാൻ ഉന്നതം വെടിഞ്ഞിതി യാഗമായി തീർന്നവനേ, മരിച്ചിട്ടുയർത്തുന്നു ജീവിപ്പോരേ. എന്നെ വീണ്ടെടുപ്പാൻ ഉന്നതം വെടിഞ്ഞിതി യാഗമായി തീർന്നവനേ, മരിച്ചു സർവോച്ച സാരമില്ല, ഈ കഷ്ടങ്ങൾ സാരമില്ല. കൽവരി ക്രൂശിലല്ലാതെ പ്രശംസിപ്പാറുമില്ല, കൽവരി ക്രൂശിലല്ലാതെ പ്രശംസിപ്പാറുമില്ല. എന്നെ വീണ്ടെടുപ്പാൻ ഉന്നതം വെടിഞ്ഞി യാഗമായി തീർന്നവനേ, മരിച്ചിട്ടുയർത്തുന്നു ജീവിപ്പോരേ. എന്നെ വീണ്ടെടുപ്പാൻ ഉന്നതം വെടിഞ്ഞി യാഗമായി തീർന്നവനേ, മരിച്ചിട്ടുയർത്തുന്നു ജീവിപ്പോരേ. കൽവരി ക്രൂശിലല്ലാതെ പ്രശംസിപ്പാറുമില്ല, കൽവരി ക്രൂശിലല്ലാതെ പ്രശംസിപ്പാറുമില്ല. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് റേഡിയോയിൽ പ്രഭാത സന്ദേശവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിത്തന്ന ഭാഗ്യപദവികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉപവസിക്കുവാനും പ്രാർത്ഥിപ്പാനും അനേക പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങൾ മധ്യസ്ഥ അണയ്ക്കുവാനും ദൈവം അവസരങ്ങൾ നൽകി. എന്ന് ഉപവാസ പ്രാർത്ഥനയുടെ 15-ാമത്തെ ദിവസം ഈ പകലിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ തിരുഹിതം തിരിച്ചറിയുക, ദൈവത്തിൻ്റെ മനസ്സ് തിരിച്ചറിയുക, ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നാം ജീവിക്കുക എന്ന ലക്ഷ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായും ദൈവത്തിൽ നിന്നുള്ള സൗഖ്യം, ദൈവത്തിൽ നിന്നുള്ളതായ വിടുതൽ നമുക്ക് സൗജന്യമായി എക്കാലവും നമുക്കൊപ്പം നിൽക്കുമെന്നുള്ളതിൽ യാതൊരു മാറ്റവുമില്ല. ആ സൗഖ്യം തിരിച്ചറിയുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ. ഇന്നത്തെ ചിന്താവിഷയം യോഹന്നാന്റെ സുവിശേഷം 5:6. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനേറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി സ്തോത്രം. ഇന്ന് എൻ്റെ ഉപവാസ പ്രാർത്ഥനയിൽ രാവിലെ സമയം ദൈവവചന ധ്യാനം നടത്തുമ്പോൾ കർത്താവ് എന്നോട് ആഴമായി സംസാരിച്ച ഒരു വേദവാക്യമാണ് നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകാൻ എന്നത്. യേശു ചോദിച്ചൊരു ചോദ്യമാണ്. ദീർഘനാളുകളായി രോഗാവസ്ഥയെ കഴിയുന്ന ഈ വ്യക്തിയോട് യേശു ചോദിക്കുക, നിനക്ക് മനസ്സുണ്ട്? വാസ്തവത്തിൽ ആ കിടക്കുന്ന കിടപ്പ് സൗഖ്യമാകാൻ വേണ്ടിയാണ്. എന്നാൽ യേശു ചോദിച്ച ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. തീർച്ചയായും ദൈവവചനം പഠിക്കുമ്പോൾ, യേശുവിൻ്റെ മനസ്സ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് നീ ഉള്ളതുള്ളതുപോലെ സമർപ്പിച്ച് പറഞ്ഞെങ്കിൽ മാത്രമേ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ. നിനക്ക് മനസ്സുണ്ട്? ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്റെ മനസ്സൊന്ന് തുറക്കാമോ? നിന്റെ ഹൃദയം ഒന്ന് തുറക്കാമോ? തമ്പുരാനോട് നിന്റെ മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കാമോ, കരയാമോ?
യേശു സൗഖ്യവുമായി നിന്റെ അടുക്കൽ നിൽക്കുകയാണ്. യഹൂദന്മാരുടെ ഉത്സവമായ ആ സമയം യേശു യെരുശലേമിൽ എത്തിയപ്പോൾ യെരുശലേമിൻ്റെ ആട്ടുവാതുക്കൽ എബ്രായ പേരിൽ അറിയപ്പെടുന്ന ബെതെസ്ത എന്ന കുളത്തിനരികെ യേശു ചെല്ലുകയാണ്. അതിനഞ്ചു മണ്ഡപമുണ്ട്. അവയിൽ ഓരോ മണ്ഡപത്തിലും വ്യാധിക്കാർ, കുരുടന്മാർ, മുടന്തന്മാർ, ക്ഷയരോഗികൾ എന്നിങ്ങനെ വലിയൊരു കൂട്ടം യേശു അവിടെ കാണുകയാണ്. ചില പ്രത്യേക സമയത്ത് ഒരു ദൂതൻ ഈ കുളത്തിൽ വന്ന് കുളം കലക്കും. കുളം കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്ന വ്യക്തി ഏത് വ്യാധി പിടിച്ചവനായാലും അവൻ സൗഖ്യം പ്രാപിക്കും. ഇത് അവിടുത്തെ ഒരു രീതിയാണ്. ഈ കൂട്ടത്തിൽ കഴിഞ്ഞ 38 സംവത്സരമായി തളർവാദവും പിടിച്ചു കിടക്കുന്ന ഒരു രോഗിയെ യേശു കണ്ടു. ഇതാണ് നമ്മുടെ കുറിവാക്യം. ഇത്രയും വർഷങ്ങൾക്ക് ഉള്ളിൽ തനിക്ക് മുമ്പും പിമ്പും വന്നവർ സൗഖ്യമായി തിരിച്ചുപോയി. എന്നാൽ ഈ മനുഷ്യൻ കുളം കലക്കുന്ന ദൂതനെയും കലങ്ങിയ കുളത്തെയും കണ്ടുകിടക്കുക അല്ലാതെ തനിക്ക് ഇറങ്ങിച്ചെല്ലുവാനോ തന്നെ കുളത്തിലിറക്കുവാനോ ആരും ഉണ്ടായിരുന്നില്ല. താനൊരു തളർവാദ രോഗിയാണ്. തനിക്ക് സ്വയം ഇറങ്ങുവാൻ കഴിയില്ല. തന്നെ ആരെങ്കിലും എടുത്തിറക്കിയെങ്കിൽ മാത്രമേ തനിക്കവിടെ എത്താൻ കഴിയൂ. ആയതിനാൽ ആരും തനിക്കില്ല. ഇനി ദൂതൻ വരുന്നത് കണ്ട് വലിഞ്ഞ് നിരങ്ങി ഈ മനുഷ്യൻ പോയാലും തനിക്ക് മുന്നമേ മറ്റുള്ളവർ കുളത്തിൽ ചാടും. ഇവിടുത്തെ പ്രത്യേകത, ആദ്യം ചെല്ലുന്നവർക്കാണ് സൗഖ്യം, രണ്ടാമത് ചെല്ലുന്നവർക്ക് സൗഖ്യമില്ല. അതുകൊണ്ട് ദീനം മാറാതെ വർഷങ്ങളായി രോഗത്തിൻ്റെ പിടിയിൽ പിടിപെട്ട ഈ മനുഷ്യൻ ഈ കരയ്ക്ക് തന്നെ കിടക്കുകയാണ്. തൻ്റെ വിധി അനേകര് സൗഖ്യമായി പോകുന്നത് കാണാനും ഇറങ്ങി വരുന്ന ദൂതനെ കാണാനും കലങ്ങിയ വെള്ളം കാണാനുമോ, പക്ഷെ സൗഖ്യം തനിക്ക് പ്രാപിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ നീണ്ട വർഷങ്ങൾ ആരാലും ആശ്രയമില്ലാതെ, എടുത്തു വെള്ളത്തിൽ ഇറക്കുവാൻ ആരുമില്ലാതെ, സ്വയം ഇറങ്ങി സൗഖ്യമാക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ഈ മനുഷ്യനെ യേശു കാണുകയാണ്. നിനക്കൊരു സൗഖ്യമുണ്ടോ? നിനക്കറിയാം. പക്ഷെ നിന്നെ എടുത്ത് ഇറക്കുവാനോ നിനക്ക് സ്വയം സൗഖ്യം പ്രാപിക്കാനോ കഴിയാത്ത അവസ്ഥയിലാണോ ഇന്ന് നീ ജീവിക്കുന്നത്? ദാ നോക്കൂ, യേശു വന്നിട്ടുണ്ട്. യേശുവിന് നിന്റെ രോഗം വിഷയമല്ല, രോഗത്തിൻ്റെ പഴക്കം വിഷയമല്ല. ഇന്ന് നീ തുറന്നു പറഞ്ഞാൽ മാത്രം മതി, നാഥാ എനിക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ട്, എനിക്ക് സൗഖ്യം വേണം. നിന്റെ വാക്കിൻ്റെ മുമ്പിലും വിശ്വാസത്തിൻ്റെ മുമ്പിലും യേശു നിനക്കായി പൂർണ്ണ സൗഖ്യം തരാൻ പോകുകയാണ്. വിശ്വാസത്താൽ നീ ആമേൻ പറയുക. ഇന്നു പകൽ ഈ സൗഖ്യം നീ ഏറ്റെടുക്കുക. യേശുവിൽ നിന്നുള്ള സൗഖ്യം കിട്ടാൻ മലകൾ കയറണ്ട. യേശുവിൽ നിന്ന് സൗഖ്യം കിട്ടാൻ പുണ്യപ്രവർത്തികൾ ചെയ്യണ്ട, നേർച്ചകൾ വേണ്ട, കോഴിയും കോഴിച്ചോരയും എണ്ണയും വേണ്ട, ഫരണിയും ഉരുളിയും വേണ്ട, കൊടിമരങ്ങൾ വേണ്ട, മെഴുകുതിരികൾ വേണ്ട, സാമ്പ്രാണി വേണ്ട. വിശ്വസിക്കാൻ മാത്രം ചെയ്താൽ മതി. എന്താണ് വിശ്വസിക്കേണ്ടത്? യേശു എനിക്ക് വേണ്ടി മരിച്ചുവെന്നും അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് രോഗസൗഖ്യം വന്നിരിക്കുന്നുവെന്നും യേശുവിൻ്റെ ശക്തിയാലും രക്തത്താലും ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്നും ജീവിച്ചിരുന്ന ദൈവത്തിൻ്റെ മഹത്വം ഞാൻ വർണ്ണിക്കും. യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനെന്നും പുത്രൻ എനിക്ക് വേണ്ടി തൻ്റെ രക്തം തന്നു എന്നും നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാകൊണ്ട് ഏറ്റുപറഞ്ഞാൽ മതി. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൂതന്മാരെക്കാളും വലിയവൻ നിന്റെ അരികിലുണ്ട്. ആ യേശു ഒരു വാക്കു പറഞ്ഞാൽ മതി, നീ ഇന്ന് സൗഖ്യം പ്രാപിക്കും. നിന്റെ തലമുറയോ നീയോ ഇന്ന് ഒരു സൗഖ്യത്തിനായി ആഗ്രഹിക്കുന്നുവോ എങ്കിൽ ശ്രദ്ധിക്കൂ, എൻ്റെ യേശു നിന്റെ അരികിൽ വന്നാൽ ഒരു കുളവും കലക്ക വെള്ളവും മെഡിസിനും ദൂതനും വേണമെന്നില്ല. നിന്നെ എടുത്ത് അടുക്കൽ കൊണ്ടുവരുവാൻ ആരും വേണ്ട. നീ കിടക്കുന്ന നിന്റെ കിടക്കയുടെ അരികിൽ വരുന്നവനാണ് എൻ്റെ ദൈവം. ഒന്നുകൂടെ പറഞ്ഞാൽ, വിളിച്ചാൽ വിളിപ്പുറത്തു വരുന്നവൻ, കണ്ണുണ്ടായിട്ട് കാണാതെയും ചെവി ഉണ്ടായിട്ട് കേൾക്കാതെയും മൂക്കുണ്ടായിട്ട് ശ്വസിക്കാതെയും കൈയുണ്ടായിട്ട് സ്പർശിക്കാതെ കാലുണ്ടായിട്ട് നടക്കാതെയും ഇരിക്കുന്നവനല്ല എൻ്റെ യേശു. അവൻ ജീവനുള്ളവനാ, മരണത്തെ ജയിച്ചവനാ, രോഗത്തെ ജയിച്ചവനാ. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ഉണ്ട്. ഇന്ന് പകൽ ആ വചനം ഏറ്റെടുക്കുക. ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നീ ഒരു രോഗിയായിരിക്കാം.
മാസങ്ങളും വർഷങ്ങളുമായി നീ കിടക്കയിലായിരിക്കാം. പരാശ്രയം കൂടാതെ എഴുന്നേറ്റ് നടക്കുവാനോ ദിനകൃത്യങ്ങൾ നടത്തുവാനോ കഴിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടെ ആയിരിക്കും നീ കടന്നു പോകുന്നത്. മക്കളുടെയോ ഹോം നേഴ്സിൻ്റെയോ സഹായത്തോടുകൂടെ ആയിരിക്കും ഓരോ ദിവസവും നീ പാനീയങ്ങൾ പോലും സേവിക്കുന്നത്. എന്നാൽ ഇന്നു പകൽ ഈ വചനം നീ ഒന്ന് കൈക്കൊണ്ട് യേശു നിന്റെ അടുക്കൽ വന്നാൽ ഈ കിടക്ക വിട്ട് നീ എഴുന്നേൽക്കും. പ്രിയരെ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എങ്കിൽ യേശു നിനക്കരികിലുണ്ടെന്ന് നീ വിശ്വസിക്കുക. നിന്റെ കിടക്കയ്ക്ക് ചുറ്റും യേശു ഉണ്ടെന്ന് വിശ്വസിക്കുക. ഒരു പക്ഷേ നിന്റെ തലമുറയുടെ, ഭർത്താവിൻ്റെ, ഭാര്യയുടെ വിഷയം ഡോക്ടർമാർ തള്ളിയതായിരിക്കാം. എല്ലാ ഇംഗ്ലീഷ് ആയുർവേദ മെഡിസിൻസുകൾ ഉപയോഗിച്ചിട്ട് പരാജയപ്പെട്ട വ്യക്തിയായിരിക്കാം. പരാജയപ്പെട്ട വിഷയങ്ങളുടെ നടുവിലായിരിക്കാം നീയും നിന്റെ കുടുംബവും കടന്നു പോകുന്നത്. നിനക്കെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്ന ചോദിക്കുന്ന ഒരു കൂട്ടം ചോദ്യകർത്താക്കൾ നിന്റെ ചുറ്റും കാണും. നീ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നീ ഉപവസിക്കുന്നുണ്ടല്ലോ, നിന്റെ അപ്പൻ നിലവിളിക്കുന്നുണ്ടല്ലോ, അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പിന്നെ നിനക്ക് എന്തുകൊണ്ട് ഇത് എന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങളും നിനക്ക് ചുറ്റും കാണും. എന്നാൽ ഇന്നു പകൽ ശ്രദ്ധിക്കൂ, നിന്റെ രോഗത്തിൻ്റെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. യേശു ശിഷ്യന്മാരും ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായ വ്യക്തിയെ കണ്ടിട്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ച ചോദ്യമുണ്ട്, റബി, ഇവനിങ്ങനെ ഇരിക്കാൻ കാരണം ഇവൻ്റെ അമ്മയപ്പന്മാരോ ഇവനോ പാപം ചെയ്തിട്ടാണോ? എന്നാൽ യേശു പറഞ്ഞൊരു പദമുണ്ട്, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല ഇവൻ രോഗിയായത്, എൻ്റെ നാമം മഹത്വമെടുക്കാൻ, പിതാവിൻ്റെ നാമം ഉയർത്തപ്പെടാൻ ഇവനിങ്ങനെ രോഗിയായി. പ്രിയരെ, ആൻസർ ഇല്ലാത്ത ചില വിഷയങ്ങൾ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ നിനക്കെതിരെ ക്വസ്റ്റ്യൻ മാർക്കായി മുനകൊത്തി നിന്നാൽ അതിൻ്റെ നടുവിൽ നീ പരാജയപ്പെടരുത്. നിന്റെ പൂർവിതക്കന്മാർ ചെയ്ത പാപമോ നീ ചെയ്ത പാപമോ ആണോ നിന്റെ തലമുറ അനുഭവിക്കുന്നതെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരുപക്ഷെ പ്രാർത്ഥനാപ്പായിന്ന് പോലും ഉയർന്നു വന്നേക്കാം. ഒത്തിരി സ്നേഹിക്കുന്നവരും കൂടെ കൂടെ വീട്ടിൽ കയറി വരുന്നവർ പോലും മാറി നിന്ന് ചോദിച്ചേക്കാം. എന്നാൽ ഇന്ന് പകൽ ഒരു കാര്യം മനസ്സിലാക്കി ഞാൻ നിങ്ങളെ ഉറപ്പിക്കട്ടെ, എൻ്റെ തമ്പുരാൻ അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. നീ ഒരു ദൈവപൈതലാണെങ്കിൽ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. യേശു നിന്നെ സൗഖ്യമാക്കും. നീ മരിക്കുകയില്ല, ജീവിച്ചിരുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി വർണ്ണിക്കും. അത് വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറയുക. സൗഖ്യമാക്കാൻ മനസ്സുണ്ടോ എന്ന ചോദ്യത്തിന് ഈ മനുഷ്യൻ്റെ മറുപടി ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, എനിക്കാരുമില്ല. ആരുമില്ലാത്തവർക്ക് എല്ലാമായി യേശു ഉണ്ടെന്ന് ഇന്നു പകൽ വിശ്വസിക്കുക. എല്ലാവരും ഇല്ലാതാകുമ്പോഴാണ് യേശുവിനെ നാം അറിയേണ്ടതുപോലെ അറിയാൻ കഴിയുക. യേശു ആരാണ്? യേശു സൗഖ്യദായകനാണ്, യേശു വൈദ്യനാണ്. മത്തായിയുടെ സുവിശേഷം 9:12 പറയുന്നു, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ ആവശ്യമില്ല. നീ ദീനത്തിലാണ് കഴിയുന്നതെങ്കിൽ വൈദ്യനായ യേശു നിനക്കുണ്ടെന്ന് തിരിച്ചറിയുക. പ്രിയരെ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന തിഴുവെഴുത്തിനാൽ ഇന്ന് നീ സൗഖ്യം പ്രാപിക്കുക. യെശയ്യാവ് 53:5 സമാധാനത്തിൻ്റെ ശിക്ഷ അവിടുത്തെ മേലായി, അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതേ പ്രിയരെ, നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ഉറപ്പാണ്. യേശുവിൻ്റെ ശരീരത്തിൽ വീണ ഓരോ അടിയും നമ്മുടെ സൗഖ്യത്തിനായി നമ്മിൽ ഭവിച്ചിരിക്കുന്നത് നാം മറന്നുപോകരുത്. അത് വിശ്വസിച്ച് സ്വീകരിച്ച് എടുക്കുക. എന്നതുപോലെ പാപമെന്ന രോഗത്താലാണോ നീ കഷ്ടപ്പെടുന്നത്? അതിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ ആരുമില്ലേ? കൂടെയുള്ളവർ നിന്നെ പാപത്തിലേക്ക് വലിച്ചുകൊണ്ടുപോവുകയാണോ? അതോ പാപത്തിൽ നിന്നെ മാറ്റാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഒരുപക്ഷെ ആരും കാണില്ല. ഇതിൽ നിന്നൊരു സൗഖ്യം നിനക്ക് ആവശ്യമാണോ? സൗഖ്യം വേണമെന്ന് നിനക്കൊരു തോന്നൽ ഇന്ന് പകൽ ഉണ്ടാകുന്നുണ്ടോ? എങ്കിൽ യേശു നിന്റെ പാപങ്ങളുടെ പ്രായച്ചിത്തത്തിനായിട്ടാണ് ക്രൂശിൽ മരിച്ചതെന്ന ആഴമായ സത്യം നീ തിരിച്ചറിയുക. ശരീരത്തിനും ആത്മാവിനും ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ചില രഹസ്യ പാപങ്ങൾ നീ വിട്ടിട്ടും നിന്നെ വിടാതെ ഒരു രോഗിയായി നിന്നെ പിന്തുടരുന്നുവെങ്കിൽ യേശുവിൽ നിന്ന് ഇന്നു പകൽ നീ സൗഖ്യത്തിനായി മുട്ടുമടക്കുക. മനുഷ്യരോടല്ല, ദൈവത്തോട് നിന്റെ പാപങ്ങൾ ഏറ്റുപറയുക, നിന്റെ ഉള്ള അവസ്ഥകൾ ഏറ്റുപറയുക. ഒരു രോഗി ഒരിക്കലും ഡോക്ടറോട് കള്ളം പറയരുത്, അതവനെ കൂടുതൽ ആപത്തിലേക്ക് വഴിതെളിയിക്കും. അതേപോലെ ഒരു പാപി ദൈവത്തോട് ഒരിക്കലും കള്ളം പറയരുത്,
ഒരിക്കലും മറച്ചു വെക്കരുത്. മറച്ചു വെക്കുന്നവന് ശുഭം വരില്ല എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, സുവിശേഷങ്ങളിൽ യേശു പറഞ്ഞ ഉപമ, മുടിയനായ പുത്രൻ അപ്പനോടപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. അവന് പാപബോധം വന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൽ പാപമാണ് അവൻ പാനീയയാഗമായി കുടിക്കുന്നതെന്നുള്ള ധാരണ അവൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ എല്ലാരാലും കൈവിട്ടു, പണം നഷ്ടപ്പെട്ടു, അപ്പൻ്റെ സ്നേഹം നഷ്ടമായി. ആ സാഹചര്യത്തിൽ അവന് തിരിച്ചറിവുണ്ടായി, ഞാൻ ദൈവത്തോടും ഞാൻ അപ്പനോടും പാപം ചെയ്തു എന്ന്. അവൻ പാപം മറച്ചു വയ്ക്കാതെ സ്വർഗത്തോടും അവൻ അവൻ്റെ അപ്പനോടും അവൻ ഏറ്റുപറഞ്ഞു. ആ തീരുമാനം ഇന്ന് നീയും പ്രാപിക്കുന്നുവെങ്കിൽ, ഏറ്റുപറയുന്നുവെങ്കിൽ, ഒരത്ഭുതം, ഒരു സൗഖ്യം നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. സൗഖ്യമാക്കുവാൻ, സൗഖ്യമാകാൻ യേശുവിൻ്റെ രക്തത്താൽ എന്ന മെഡിസിൻ നിനക്ക് ഇന്ന് സ്വീകരിക്കാൻ കഴിയും. യേശുവിൻ്റെ രക്തം നമ്മുടെ രോഗത്തിന് മെഡിസിനാണ്, നമ്മുടെ പാപത്തിന് മെഡിസിനാണ്. ആ യേശുവിൻ്റെ രക്തം നാം സ്വീകരിക്കും. കാൽവറിയിലെ പുണ്യാക രക്തത്താൽ നിന്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് വാക്കു പറഞ്ഞ ആ നല്ല കർത്താവിൻ്റെ മുമ്പിൽ ഇന്ന് പകൽ നിന്റെ രോഗത്തെയും നിന്റെ പാപത്തെയും നീ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുടുംബം പിടിച്ചാൽ കിട്ടാത്ത നിലയിൽ നീ ഉയർച്ച പ്രാപിക്കും. നിന്റെ കുടുംബത്തിൽ നന്മ പെരുകി വരും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വാതിലിൽ കൂടെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നന്മയിൽ കൂടെ നിന്റെ കുഞ്ഞുങ്ങളെ കർത്താവ് കയറ്റിവിടും. നിന്റെ കുടുംബത്തെ ദൈവം ഉയർത്തും. നിന്റെ ജോലിയിൽ വ്യത്യാസമുണ്ടാകും, സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാകും, നിന്റെ കുടുംബത്തിൽ വ്യത്യാസമുണ്ടാകും, നിന്റെ ഭൗതിക നന്മയിൽ വ്യത്യാസമുണ്ടാകും. ഉപരിയായി നിത്യത നിനക്ക് പ്രാപിക്കാൻ കഴിയും. പ്രിയരെ, യേശുവിൻ്റെ രക്തത്തിൻ്റെ കവറിങ്കലാ നീ നിൽക്കുന്നതെങ്കിൽ ഒരു രോഗവും ഒരു പാപവും ഇനി നിന്നെ പിടിപെടുകയില്ല. ഇതിൽ നിന്ന് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടെങ്കിൽ എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കൂ. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, അങ്ങ് തന്ന നല്ല വചനത്തിനായി സ്തോത്രം. ഇന്നു പകൽ അങ്ങയുടെ മനസ്സ് ഞങ്ങളെ അറിയിച്ചതിനായി സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ട്. കുളക്കരയിൽ കിടന്ന വ്യക്തിയോട് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചതുപോലെ പാപിയായ ഞങ്ങളോടും ദൈവത്തിൻ്റെ ആ ക്വസ്റ്റ്യൻ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങളതിനെ പുറങ്കാലുകൊണ്ട് പലപ്പോഴും ചവിട്ടി, പലപ്പോഴും ഞങ്ങളതിനെ നിസാരവൽക്കരിക്കപ്പെട്ടു. എന്നാൽ ഇന്നു പകൽ ഞങ്ങൾ തീരുമാനമെടുക്കുന്നു, അങ്ങയിൽ നിന്നൊരു സൗഖ്യം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഈ ജനത്തെ ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ ഉപവാസ പ്രാർത്ഥനയുടെ 15-ാം ദിവസം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹമായി തീരട്ടെ, ഇവർ ബലമുള്ളവരായി തീരട്ടെ, ഇവരുടെ തലമുറയും സൗഖ്യമായി പുറത്തു വരട്ടെ. യേശുവിൻ്റെ നാമം ഇവർക്കൊരു ജയക്കൊടിയായി മാറട്ടെ. കാൽവറിലെ രക്തം ഇവർക്കെന്നും ഒരു അടയാളമാകട്ടെ. കട്ടളക്കാലുമേലും കുറുമ്പടിമേലും രക്തം പുരണ്ടപ്പോൾ സംഹാരകൻ വഴിമാറിയതുപോലെ ഈ ഭവനത്തിൽ നിന്ന് സംഹാരകൻ, രോഗാത്മാവ്, പാപാത്മാവ് വഴിമാറിപ്പോകട്ടെ. ഇവർ യേശുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ഇവർ ജയം പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ ഈ മക്കളെ ഏൽപ്പിക്കുന്നു, ഈ കുടുംബത്തെ ഏൽപ്പിക്കുന്നു. ഇവരിന്നു പകൽ കടന്നു പോകുന്ന സകല വ്യഥകളിൽ നിന്നും വേദനകളിൽ നിന്നൊരു പൂർണ്ണ വിടുതൽ ഇവരുടെ മേൽ കർത്താവ് പകരണമേ. ഇവർക്ക് മനസ്സുണ്ടപ്പ സൗഖ്യമാകാൻ, ആ സൗഖ്യം അവരുടെ മേൽ കൊടുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഷെയർ ചെയ്യുക. തപാൽ വഴി ബൈബിൾ പഠിക്കാനും പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവയ്ക്കാനും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: ഗ്രേസ് തിയോളജിക്കൽ കോളേജ്, വെണ്ണിക്കുളം PO, തിരുവല്ല. 6 8 9 5 4 4, പത്തനംതിട്ട, കേരള. ഫോൺ നമ്പർ 0469 275 1000. മൊബൈൽ നമ്പർ 9 4 4 6 6 2 5 9 9 6. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സാരമില്ല ഈ കഷ്ടങ്ങൾ.
സാരമില്ല. കൽവരി ക്രൂശിലല്ലാതെ പ്രശംസിപ്പാറുമില്ല. കൽവരി ക്രൂശിലല്ലാതെ പ്രശംസിപ്പാറുമില്ല. എന്നെ വീണ്ടെടുപ്പാൻ ഉന്നതം വെടിഞ്ഞിഹ് യാഗമായി തീർന്നവനേ, മരിച്ചിട്ടുയർത്തുന്നും ജീവിപ്പോലെ. എന്നെ വീണ്ടെടുപ്പാൻ ഉന്നതം വെടിഞ്ഞിഹ് യാഗമായി തീർന്നവനേ, മരിച്ചിട്ടുയർത്തുന്നും ജീവിപ്പോലെ. കൽവരി ക്രൂശിലല്ലാതെ പ്രശംസിപ്പാറുമില്ല. കൽവരി ക്രൂശിലല്ലാതെ പ്രശംസിപ്പാറുമില്ല.